അവർക്ക് നമസ്കാരം ഞാൻ ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു വീഡിയോ കണ്ടു മോൻ അമ്മയെ ചവിട്ടുന്നൊരു ഒരു വീഡിയോ അപ്പോൾ എന്താ പറയണ്ടത് ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്തിരുന്നാലും ഞാനൊക്കെ അനാഥാലയത്തിലും അതുപോലെ തന്നെ സ്നേഹക്കൂടുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു അധ്യായ ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളാൻ കൂടിയാണ് ഞാൻ അപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തെന്നാ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മേനെ ഇങ്ങനെ കൊല്ല ചെയ്യാതെ നോക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ന് അല്ലേ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഈ അമ്മേനെ അടിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇവർ വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇടുക ഏ അപ്പം ഈ എടു അടിക്കുന്ന നേരത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്തെങ്കിലും നല്ല നീതിവട്ടം ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അടി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചില ആൾക്കാരിലുള്ള പ്രത്യേകത ഞാൻ കണ്ടതാണ് ഒന്നിക്കൽ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി വീഡിയോ എടുക്കുക അവരെ രക്ഷിക്കാനുള്ള ഇതല്ല കാണിക്കുക അവിടെ പോയി വീഡിയോ എടുക്കുക പിന്നെ അത് ഏതെങ്കിലും ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ ഒരു അമ്മയെയോ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉടനടി വീഡിയോ എടുക്കുക യൂട്യൂബിലിടുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടുക അവരെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു സാവകാശം പോലും ഇവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത് അല്ലേ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ എന്തിനിങ്ങനെ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒൻപത് മാസം മുതലത്തിൽ അവിടെ എന്താ പറയുന്നത് സന്തോഷത്തോട് കൂടിയിട്ടും ഒരു മക്കൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആൾ സന്തോഷമല്ലേ അതൊക്കെ ഉണ്ടായിട്ടല്ലേ നിങ്ങളെ വളർത്തിയിട്ടുണ്ടാകുക അമ്മ അപ്പം ആ അമ്മയോട് കാണിക്കുന്ന ഈ ഒരു ചതി അല്ലെങ്കിൽ ഈ ഒരു വേദന നിങ്ങളിൽ അവസാനം വരെ പോവുകയില്ല അപ്പോൾ എല്ലാ ഇപ്പോൾ അനാഥാലയത്തിൽ ഒരുപാട് അമ്മമാരെ കൊണ്ടുപോകിയിട്ടുണ്ട് ഞാൻ തന്നെ ഇടക്കിടക്ക് പോകുന്ന സമയത്ത് അവർ ഒരുപാട് വിഷമങ്ങൾ പക്ഷെ മക്കളെ ഒന്നും മോശമാക്കിയിട്ട് ഇന്നു വരെ അവരാരും സംസാരിച്ചിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അവര് മക്കളൊക്കെ വലിയ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയേണ്ടത് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ കൊണ്ടുപോയിട്ട് ആക്കുന്ന സമയത്ത് ആ അമ്മമാരുടെ മനസ്സ് അമ്മ മനസ്സ് നിങ്ങളത് കാണണം കണ്ടു കഴിഞ്ഞാലേ മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെയല്ല നമ്മളത് നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിലാണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ കൊണ്ടാക്കി അമ്മമാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് നല്ല രീതിയിൽ നോക്കി അതാണ് അനുഗ്രഹം അപ്പം ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്കൊരു തൃപ്തിയും ഉണ്ടാവും അല്ലേ അല്ലാതെ അവിടെ പോയിട്ട് അവിടെ ആക്കിയിട്ട് നോക്കുന്നില്ല എന്നല്ല അവരൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിലും അമ്മമാരെയൊക്കെ നമ്മൾ ഒന്ന് സേഫായിട്ട് വയ്ക്കുക അല്ലേ നമുക്ക് പ്രായമായുള്ള ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് തള്ളേണ്ട സ്ഥലമല്ല ഏഹ് പ്രായമായ പ്രായമായ ആൾക്കാരൊക്കെ നമുക്ക് വേണമല്ലോ അപ്പം നിങ്ങളെന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ ഉപേക്ഷിച്ച അമ്മമാർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഉപേക്ഷിച്ച മക്കളോടാണ് നിങ്ങൾക്ക് ഗതി പിടിക്കില്ല കാരണം എന്താണെന്നറിയോ ആ അമ്മമാരുടെ ശാപം തന്നെ മതി നിങ്ങൾക്ക് അവസാനം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾ മരിക്കുന്നതന്നെ മരിക്കുക ഇന്നൊരു സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അമ്മമാരെ തള്ളും പക്ഷെ നാളെ നിങ്ങൾക്ക് ആ സുഖം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ആലോചിച്ചിരിക്കുക അമ്മമാരെ സേഫ് ആക്കിയിട്ട് നല്ല രീതിയിൽ വളർത്തിയ ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ ഇതാണ് ചെറിയൊരു ടിപ്പായിട്ട് കരുതുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ഓക്കെ